മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പമെന്ന് മലയാളി പൊതുവെ അങ്ങനെ ആരെയും പറയാറില്ല. ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാറുമില്ല. എന്നാൽ മുരളീധരൻ പിള്ള അതിനൊരു അപവാദമാണ്. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഓരോ സിനിമാ മോഹിക്കും 100 നാവാണ്. ഒന്നിച്ച് പങ്കുവെച്ച നിമിഷങ്ങളോർത്ത് പലർക്കും ശബ്ദമിടറിയിട്ടുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും കരുത്തുറ്റ പ്രതിഭയെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ നടൻ, ഒരേ ഒരു ഭരത് മുരളി. 14 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആഗസ്റ്റ് 6-നായിരുന്നു മുരളിയെ നമുക്ക് നഷ്ടമായത്. ഓരോ സിനിമാസ്വാദകന്റെയും ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാക്കളുടെ ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെ മുരളിയുണ്ട്. പഴയ അതേ പ്രൗഢിയിൽ തന്നെ ചെയ്തു വെച്ചുപോയ ഓരോ കഥാപാത്രവും പറഞ്ഞ ഓരോ വാക്കും തിളക്കം മങ്ങാതെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ മറക്കും മലയാളി മുരളിയെ? അഭിനയത്തോടുള്ള അടങ്ങാത്ത ആസക്തിയാണ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന മുരളീധരൻ പിള്ളയെ അരങ്ങത്തേക്ക് എത്തിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. പഠനം മുന്നോട്ട് പോയപ്പോൾ നാടകത്തിലുള്ള ശ്രദ്ധ അല്പം കുറഞ്ഞെങ്കിലും സർക്കാർ സർവീസിലേക്ക് എത്തിയപ്പോൾ വീണ്ടും നാടക കമ്പം കയറി. ആരോഗ്യവകുപ്പിൽ LD ക്ലർക്കായും കേരള യൂണിവേഴ്സിറ്റിയിൽ UD ക്ലർക്കായും ജോലി ചെയ്തിരുന്ന മുരളി നാടകങ്ങൾ കാണാൻ സമയം കണ്ടെത്തി. പുതിയ നാടക പരീക്ഷണങ്ങൾ നടക്കുന്ന എല്ലാ വേദികളിലും അദ്ദേഹം ഒരു സ്ഥിരം സാന്നിധ്യമായി. നാടകത്തിൽ സജീവമായിരുന്ന സുഹൃത്തുക്കളുടെ റിഹേഴ്സൽ ക്യാമ്പുകളിലും മുരളി ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നു. കാഴ്ചക്കാരനായ റിഹേഴ്സൽ ക്യാമ്പുകളിൽ വന്നുപോയിരുന്ന മുരളിയെ വീണ്ടും തട്ടിലേക്ക് കയറ്റുന്നത് നരേന്ദ്രപ്രസാദാണ്. ഇരുവരും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. നരേന്ദ്രപ്രസാദിന്റെ സൗവർണിക എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിൽ മുരളി തന്റെ സാന്നിധ്യം ആദ്യം അറിയിക്കുന്നത്. പിന്നീട് നാടകത്തിൽ കൂടുതൽ സജീവമാകാൻ അദ്ദേഹം സർക്കാർ ജോലി ഉപേക്ഷിച്ചു. നരേന്ദ്രപ്രസാദും മുരളിയും ചേർന്നാണ് തിരുവനന്തപുരത്തെ പ്രശസ്ത നാടകകളരിയായ നാട്യഗ്രഹം രൂപപ്പെടുത്തിയത്. നാടകത്തെയും അഭിനയത്തെയും ജീവവായു പോലെ മുരളി സ്നേഹിച്ചു. അവിടെ നിന്ന് തന്നെയാണ് സിനിമയിലേക്കുള്ള വഴിയും തുറന്നു കിട്ടുന്നത്. ഭരത് ഗോപി ആദ്യമായി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന സിനിമയിൽ നായകനായി മുരളി തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചു. പക്ഷേ ഈ സിനിമ പുറത്തിറങ്ങിയില്ല. പിന്നാലെ തന്നെ അപ്രതീക്ഷിതമായി അരവിന്ദന്റെ ചിദംബരം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. തുടർന്ന് മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. എങ്കിലും മുരളിയുടെ ആദ്യം റിലീസായ സിനിമ ഹരിഹരന്റെ പഞ്ചാഗ്നിയായിരുന്നു. പഞ്ചാഗ്നിയിലെ രാജൻ എന്ന വില്ലൻ വേഷത്തിലൂടെ മുരളി മലയാള സിനിമയിൽ ശ്രദ്ധേയനായി മാറി. നെഗറ്റീവ് ഷെയ്ഡുള്ള നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത അദ്ദേഹത്തിന്റെ സ്വഭാവ നടനിലേക്കുള്ള വളർച്ച അതിവേഗത്തിലായിരുന്നു. ചെയ്ത കഥാപാത്രങ്ങളിലെല്ലാം സ്വതസിദ്ധമായ ചില അടയാളപ്പെടുത്തലുകൾ: അമരം, ചമയം, ഗർഷോം, താലോലം, നിയത്രധന്യ, ലാൽസലാം, അർത്ഥം, ചമ്പക്കുളം തച്ചൻ, വെങ്കലം, കാരുണ്യം, ധനം, ആകാശദൂത്, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര സിനിമകൾ മുരളിയുടേതെന്ന പേരിൽ നമുക്ക് ഓർത്തെടുക്കാനാവും. നേടിയ പുരസ്കാരങ്ങളും ചെറുതായിരുന്നില്ല. നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2001 രാജ്യത്തെ ഏറ്റവും നല്ല നടനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടനുള്ള 4 അവാർഡുകൾ അടക്കം 6 സംസ്ഥാന അവാർഡുകളും 3 പതിറ്റാണ്ട് നീണ്ട അഭിനയ സബരിയയിൽ അദ്ദേഹത്തെ തേടിയെത്തി. 2008 അരനാഴിക നേരം എന്ന പരമ്പരയ്ക്ക് മികച്ച നടനുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് മുരളിക്കായിരുന്നു. കലാമൂല്യമുള്ള സിനിമകൾ ചെയ്യുന്ന അതേസമയം മുരളി വാണിജ്യ സിനിമകളുടെയും ഭാഗമായിരുന്നു എന്നത് എടുത്തു പറയണം. മുരളിയിലെ അഭിനേതാവിന്റെ അനായാസതയായിരുന്നു ഓരോ സിനിമയിലും നമ്മൾ കണ്ടത്. വഴക്കമുള്ള ശരീരവും മുഴക്കമുള്ള ശബ്ദവും മുരളിയെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി. അഭിനയത്തിന് പുറമെ സാഹിത്യവും രാഷ്ട്രീയവും എല്ലാം മുരളിയുടെ തട്ടകങ്ങളായിരുന്നു. വായനാശാല പ്രവർത്തനവും ഇടത് രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കൂടി ഭാഗമായിരുന്നു. 5 പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിൽ അഭിനേതാവും ആശാന്റെ കവിതയും എന്ന പുസ്തകം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി. രാഷ്ട്രീയത്തിലും ഒരു കൈ പയറ്റിയിട്ടുണ്ട് അദ്ദേഹം. സ്കൂൾ കാലഘട്ടത്തിൽ കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മുരളി കോളേജിലെത്തിയതോടെ കറകളഞ്ഞ ഇടതുപക്ഷ അനുഭാവിയും സജീവ SFI പ്രവർത്തകനുമായി മാറി. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും കോൺഗ്രസ് നേതാവ് VM സുധീരനോട് പരാജയപ്പെട്ടു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് മുരളി മുതിർന്നില്ല. പക്ഷേ മരണം വരെ തന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം ജീവിച്ചത്. 2006 അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി സ്ഥാനമേറ്റു. അക്കാദമി ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയത് മുരളിയുടെ കീഴിലാണ്. വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം അക്കാദമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി. ഇറ്റ്ഫോക്ക് എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് തുടക്കമായതും ഈ കാലഘട്ടത്തിൽ തന്നെ. ഇതിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാടകങ്ങൾ ആസ്വദിക്കാൻ മലയാളി പ്രേക്ഷകർക്കും അവസരം ലഭിച്ചു. 2009 ചെയർമാൻ സ്ഥാനത്ത് തുടരുമ്പോൾ തന്നെയാണ് മുരളി മരണപ്പെടുന്നത്. പലവിധ ശാരീരിക അസ്വസ്ഥതകളും അസുഖങ്ങളും അലട്ടിയിരുന്ന അദ്ദേഹം ജീവിതത്തിന്റെ അവസാന 10 വർഷക്കാലം കടുത്ത പ്രമേഹബാധിതനായിരുന്നു.
ഒടുവിൽ 2009 ഓഗസ്റ്റ് 6 55-ാം വയസ്സിൽ അഭ്രപാളികളെ വിസ്മയിപ്പിച്ച ആ മഹാനടൻ ലോകത്തോട് വിട പറഞ്ഞു. കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മുരളി ഒഴിച്ചിട്ട് ആ കസേരയിലിരിക്കാൻ ഒരു പകരക്കാരൻ വന്നിട്ടില്ല. ഒരുപോലെ ലളിതവും പ്രൗഢവുമായിരുന്ന ആ അഭിനയ ശൈലി മലയാളി ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.